എന്തൊക്കെ തമാശകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ താമസമാക്കിയ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ വിപ്ലവ വിദ്യാർത്ഥി സംഘടന തമ്മിലുള്ള ഈശാഘോഷം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മാത്രമല്ല കേരളത്തിലെ മിക്കവാറും എല്ലാ കോളേജ് ക്യാമ്പസുകളിലും എസ് എഫ് ഐ സഖാക്കൾ ഗവർണറെ അഥവാ ചാൻസലറെ ആക്ഷേപിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ടും ബാനറുകൾ ഉയർത്തിയുണ്ടായി കാലിക്കറ്റ് സർവകലാശാലയിലെ ആദ്യം കെട്ടിയ ബാനർ ആ ബഹുമാനപ്പെട്ട ഗവർണർ കൽപ്പിച്ച് ആഴിപ്പിച്ചു എസ് എഫ് ഐക്കാർ നിരവധി അനവധി ബാനറുകൾ കെട്ടി ഗവർണറെ വെല്ലുവിളിച്ചു മറ്റ് കോളേജുകളിലൊക്കെ ഇതുപോലെയുള്ള ബാനറുകളുണ്ടായിരുന്നു എറണാകുളം മഹാരാജ് കോളേജിൻ്റെ ആ ഗേറ്റിൽ കെട്ടിയ ബാനർ വളരെ സഭ്യതരമായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ല വലിയ പാരമ്പര്യവും പൈതൃകവും ചരിത്രവും ഒക്കെയുള്ള കലാലയമാണ് ആ കോളേജിൽ മുമ്പ് പ്രിൻസിപ്പളായിരുന്ന അരവിന്ദ് നാഷം ഭാഷ പോലും അത് കണ്ട് സാധിച്ചില്ല അദ്ദേഹം ഹൃദയഭേദകമായ ഭാഷയിൽ മലയാള മനോരമ പത്രത്തിൽ ഒരു കത്ത് എഴുതിയിട്ടുണ്ടായി എസ് എഫ് ഐക്കാർക്കുള്ള തുറന്ന കത്ത് അദ്ദേഹം പറവൂരിനടുത്ത് ചേർന്നമംഗല സ്വദേശിയാണ് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകനായിരുന്നു അതിനുശേഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ സാന്നിധ്യമാണ് എറണാകുളത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളിലും ആ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ പ്രതികരിച്ച് സംസാരിക്കാൻ വരുന്ന ആളാണ് അരവിന്ദ് ആ സമാഷ് അദ്ദേഹത്തിന് പോലും ഈ എസ് എഫ് ഐക്കാരുടെ ഈ വാസനാ വികൃതി കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയുള്ള അസഭ്യമായിട്ടുള്ള ബാനറൊന്നും ഇത്ര പ്രധാനപ്പെട്ട ഒരു കലാലയത്തിൻ്റെ ഗേറ്റിൽ തൂക്കരുത് എന്ന് അദ്ദേഹം അവരോട് വിനയപുരസന അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇതുകൊണ്ടന്നെ എസ് എഫ് ഐക്കാർ നന്നാവില്ലെന്ന് നമുക്കറിയാം അത് വേറെ കാര്യം ഞാനിവിടെ പറയാൻ വന്നത് ഈ ഈ കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം നമ്മുടെ ഗവർണർ അദ്ദേഹം ആ കോഴിക്കോട് മിഠായി തെരുവിൽ പോയി അലുവ വാങ്ങിച്ച് തിരിച്ചു വന്ന് ആർ എസ് എസ്കാർ നടത്തുന്ന ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദിവസം തൃശ്ശൂർ കേരളവർമ്മ കോളേജിൻ്റെ കവാടത്തിൽ ഇതുപോലെ എസ് എഫ് ഐക്കാര് ഒരു ബാനർ കിട്ടുകയും ആ കോളേജിൽ മുമ്പ് പഠിച്ച ഒരു സുഹൃത്ത് ഒരു യുവ സ്നേഹിതൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരിച്ചു അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ചിരി വന്നു ചെന്നു വെച്ചാൽ ഒരു കൗതുകം തോന്നി ഒരു കുസൃതി തോന്നി ആ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങളിപ്പോൾ മിക്കവരും കണ്ടിട്ട് കാണും ബാനറിൻ്റെ ഉള്ളടക്കം ആ ഉള്ളടക്കം കാണാത്തവർക്ക് വേണ്ടി ഈ പരിപാടിയുടെ തമ്പിൽ അത് കാണിക്കുന്നുണ്ട് യു ആർ ദാൽ വിൽ നോട്ട് കുക്ക് ഇയർ എന്നായിരുന്നു എസ് എഫ് ഐയുടെ വാചനം തൻ്റെ പരിപ്പ് ഇവിടെ വേവുകയില്ല എന്നാണ് ഈ സഖാക്കൾ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തം നമ്മുടെ സഖാക്കളുടെ ഇംഗ്ലീഷായതുകൊണ്ട് എനിക്കത്ര വലിയ അത്ഭുതം തോന്നിയില്ല മാത്രവുമല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു ഈ കോളേജിലെ അധ്യാപികയായിരുന്നു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു ഇംഗ്ലീഷ് വകുപ്പ് അധ്യക്ഷയായിരുന്നു കോളേജിലെ വൈസ് പ്രിൻസിപ്പളും പിന്നീട് കുറച്ച് നാൾ ആക്ടിങ് പ്രിൻസിപ്പളും വരെ ആയിരുന്നാണ് അവരുടെ ഇംഗ്ലീഷ് തന്നെ നമുക്കറിയാമല്ലോ വേറെ എവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞ ഒരു മഹതിയാണ് അപ്പോൾ ഇവർ പഠിപ്പിച്ച കുട്ടികൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൽ ഒരു അത്ഭുതമില്ല എന്നെനിക്ക് തോന്നി അന്ന് വൈകുന്നേരം എട്ട് മണിക്ക് ഏഷ്യാനെറ്റ് ചർച്ചയ്ക്കിടയിൽ ഞാൻ സംഗതി വശാലിൽ ഈ വിഷയം ഉന്നയിച്ചു ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ സുപ്രീം കോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷും മറ്റൊരാൾ കേരള സംസ്ഥാനത്ത് പോലീസ് മേധാവിയായിട്ട് വിരമിച്ച ഡോക്ടർ ടി പി സെൻകുമാറുമായിരുന്നു ഇത് കേട്ട് ഇവർ രണ്ടുപേരും ചിരിച്ചു അവതാരകനായ വിനു വിനു ഇംഗ്ലീഷ് എം എക്കാരനാണ് അദ്ദേഹവും ചിരിച്ചു എസ് എഫ് ഐക്കാരൻ ഇംഗ്ലീഷല്ലേ എന്ന് പറഞ്ഞ് അതവിടെ അവസാനിക്കേണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്തു ഏഷ്യാനെറ്റുകാർ ആ ചെറിയ രണ്ട് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ഒന്നര മിനിറ്റിൻ്റെ ആ ഒരു പോർഷൻ എടുത്തപ്പം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അത് കണ്ടവരെല്ലാവരും തന്നെ ഈ എസ് എഫ് ഐക്കാര് പരിഹസിച്ചു പ്രത്യേകിച്ച് സി പി എം കാര് സി പി എമ്മിനോട് വിരോധമുള്ള ആളുകൾ വീ ടി ബലറാമിനെ പോലെയുള്ള ഇംഗ്ലീഷ് ഭാഷ വിശാലധാന്യമാണ് അതുപോലെ മറ്റ് പല ആളുകളും ഇവരെക്കുറിച്ച് പള്ളുവാക്ക് പറഞ്ഞു സത്യത്തിൽ അത് അത്ര വലിയ വിഷയമൊന്നും ആക്കേണ്ടതില്ല കോളേജ് വിദ്യാർത്ഥികളല്ലേ അവരവർക്ക് ആശയപ്രകാശനത്തിന് ഒരു വാചകം തോന്നിയപ്പോൾ തൻ്റെ പരിപ്പ് വേവില്ല എന്ന് തോന്നി അത് നല്ല വാചകം തന്നെയാണ് മഹാരാജനെ പോലെ അസഭ്യവും അശ്ലീലമൊന്നുമല്ല തൻ്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് കേരളവർമ്മ കോളേജിൻ്റെ കവാടത്തിൽ മലയാളത്തിൽ എഴുതി വെച്ചാൽ അതിനൊരു ഗുമ്മില്ല കാരണം എന്താ ആരിഫ് മുഹമ്മദ് ഖാൻ അത് ആ ഭാഗത്ത് വരുന്നില്ല എനിക്ക് പോലും ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് ആരെങ്കിലും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മലയാളം കേരളത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാവുകയില്ല അപ്പോൾ ആരിഫ് ഖാൻ കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വിപ്ലവ കേസരികൾ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോഴാണ് ഈ ദാൽ ആ വിൽ നോട്ട് കുക്ക് ഹിയർ അതിൻ്റെ പരിപ്പ് വേവില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെയുള്ള പരിഭാഷകൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല യശരീരനായി എ പി ഉദയഭാനു പണ്ട് എഴുതിയൊരു ലേഖനം വായിച്ച ഓർമ്മ എനിക്കെട്ട് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ ബാർബേഴ്സ് ബ്രിഡ്ജ് എന്നായിരുന്നു അതായത് അദ്ദേഹം അനുസരിച്ച് മദ്രാസിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്താണ് ഹാമിൽട്ടൺസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടായിരുന്നു ഹാമിൽട്ടൺ എന്ന് പറഞ്ഞ സായിപ്പിൻ്റെ പേരിലാണ് പാലം അത് തമിഴന്മാർക്ക് അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് തീരെ വശമല്ലാത്തതുകൊണ്ട് അത് സാധാരണക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അവരതിൻ്റെ പേര് ചെറുതായിട്ട് പരിഷ്കരിച്ചു അമ്പട്ടൻ പാലം എന്നാക്കി ഈ അമ്പട്ടൻ എന്ന് പറഞ്ഞാൽ പട്ടുകാലത്ത് മുടി വെട്ടുന്ന ആളുകൾ ബാർബർമാരാണ് അപ്പോൾ അമ്പട്ടൻ പാലം പിന്നീട് ഇംഗ്ലീഷിലേക്ക് രണ്ടാമത് പരിഭാഷപ്പെടുത്തിയപ്പോൾ അതിൻ്റെ പേര് ബാർബേഴ്സ് ബ്രിഡ്ജ് എന്നായി മാറി എന്നുള്ളതാണ് നമ്മുടെ ഉദയഭാനു ലേഖനത്തിൽ പറഞ്ഞിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഏത് സമാഹാരത്തിലാണൊന്നും ചോദിക്കുന്നത് കേട്ടോ ഏതോ വാരികയിലോ ആ മാസികയിൽ അങ്ങോട്ട് വായിച്ചാണ് മലയാള മനോരമക്കാരൻ്റെ ഭാഷാ ഭൂഷണിയിൽ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ നമ്മുടെ നാട്ടിൽ പണ്ട് കൊണ്ടായിട്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ പുതിയ വാക്കുകൾ തന്നെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സമ്മാനിച്ച ആളുകളുണ്ട് നമ്മുടെ കെ എം സാർ ഓ ഇംഗ്ലീഷിന് സംഭാവന ചെയ്തൊരു വാക്കാണ് അഡീഷണാലിറ്റി മാണിസാറിന് മുമ്പോ അതു ശേഷമോ ഇങ്ങനെ വാക്കാരും കേട്ടില്ല അഡീഷണാലിറ്റി എന്ന വാക്ക് ആ മാണിസാറിൻ്റെ ഒരു മൗലികമായ സംഭാവനയാണ് അതുപോലെ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി പണ്ട് ആ ജഡ്ജ്മെൻറ്റ് ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ കേട്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എ മോർ ബെറ്റർ കാൻഡിഡേറ്റ് വിത്ത് മോർ ബെറ്റർ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിധം കേട്ട് അദ്ദേഹത്തിൻ്റെ കോർട്ടാഫീസർ കോർട്ടാഫീസർ പറഞ്ഞാൽ കേസ് വിളിക്കുന്ന ആളാണ് തലേ കൈ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് ഓർമ്മയിട്ട് കാരണം ഈ കോർട്ടാഫീസർ കുട്ടികൾക്ക് ഈ ജോലി സമയം കഴിഞ്ഞ് ബാക്കി സമയത്ത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കുന്ന ആൾ അതേ ജഡ്ജി തന്നെ റിലേറ്റീവ് സീനിയോറിറ്റി ആൻഡ് ജൂനിയോറിറ്റി എന്നും ടിക്റ്റേഷൻ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട് അതേ മരിച്ചുപോയി പ്രഗത്ഭനായ ജഡ്ജിയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില വിഘടന പ്രയോഗങ്ങളുണ്ടെന്നുള്ള ഒഴിച്ചാൽ അപ്പോൾ സീനിയോറിറ്റി എന്ന വാക്കിൽ സീനിയോറിറ്റി ജൂനിയോറിറ്റി വരും ജൂനിയോറിറ്റി എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ടോ എന്ന കാര്യം സംശയമാണ് കാരണം സീനിയോറിറ്റിയിൽ രണ്ടും ഉൾപ്പെടും എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം നമ്മുടെ മാതൃഭാഷ ഇംഗ്ലീഷ് അല്ലല്ലോ ഞാൻ നിങ്ങൾ ജനിച്ചത് മാഞ്ചസ്റ്ററിലോ അല്ലെങ്കിൽ വിസ്കോൺസിലോ ഒന്നും അല്ല അതുകൊണ്ട് അമേരിക്കൻ ഇംഗ്ലീഷോ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ നമുക്കാർക്കും ആ രീതിയിൽ വഴങ്ങിക്കൊള്ളുന്നില്ല ഇനി അമേരിക്കയിൽ തന്നെ ഇംഗ്ലീഷ് തെറ്റിച്ച് പറഞ്ഞ ആളുണ്ട് അമേരിക്കയുടെ ഇരുപത്തൊമ്പതാമത്തെ പ്രസിഡൻ്റായിരുന്ന വാറൻ ഹാർഡിങ് അത് വുഡ്രോ വിൽസൻ്റെ ശേഷം പ്രസിഡൻ്റ് ആയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അമേരിക്കൻ പ്രസിഡൻ്റായി ഇദ്ദേഹം ഈ ഒഹായോ എന്ന് പറഞ്ഞ ഒരു പടിഞ്ഞാറൻ സംസ്ഥാനത്ത് വരുന്ന ആളാണ് അവിടുത്തെ ഭാഷ സാധാരണ ഈ കിഴക്കൻ തീരത്തുള്ള ഇപ്പോൾ ന്യൂയോർക്കിലോ ന്യൂജേഴ്സിയിലോ ഫിലഡെൽഫിയിലോ ഒക്കെ ഉള്ള അഭിജാതരുടെ സംസാര ഭാഷ ആയിരുന്നില്ല വഹായോ അന്ന് കാടും പടലൊക്കെ വെട്ടിത്തെളിച്ച് തെളിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ വാറൻ ഹാർ വാറൻ ഹാർഡിങ്ങിന് വാറൻ ഗമാലിയൽ ഹാർഡിംഗ് എന്നാണ് വാറൻ ജി ഹാർഡിങ് എന്ന് പറയും അദ്ദേഹത്തിന് വലിയ ഉന്നത ബിരുദമോ വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ നാട്ടുമുറത്തുകാർ പറയുന്ന ഭാഷയിൽ ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ആ അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ നോർമൽസി എന്നൊരു വാക്ക് സംഭാവന ചെയ്ത പുള്ളിയാണ് നോർമൽസി എന്നൊരു വാക്കതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ വികലമായ ഇംഗ്ലീഷിൻ്റെ ആളുകൾ പരിഹസിച്ച് നോർമൽസി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പരിഹസിച്ചു അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ നോർമൽസി എന്നൊരു വാക്കുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭാവനകൾ പറഞ്ഞ് ചെയ്തിട്ട് അതുപോലെ ഒന്നായിട്ട് എടുത്താൽ മതി ഈ എസ് എഫ് ഐക്കാരുടെ ഈ കേരളകുർമ കോളേജിലെ പരിപാടി പിന്നെ എസ് എഫ് ഐക്കാർക്ക് ആകെ ഒരു ഗുണം കിട്ടിയത് നമ്മുടെ മൗദൂദി ചാനൽ ഇവർക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അതുമാത്രമല്ല ഇത് ഈ ബലറാമും പിന്നൊക്കെ പരിഹസിച്ചപ്പോൾ എന്ന് പറ്റിയെന്ന് വെച്ചാൽ ഈ നാട്ടിലെ കുറേ ഇടതുപക്ഷ ബുദ്ധിജീവികൾ ചാടി ഇറങ്ങി വാളും പരിക്കേക്കിട്ട് ഇത് അവഗടിച്ചാൽ മതി അതിനുള്ള കേസേ ഉള്ളൂ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരായിട്ട് നടക്കുന്ന വിപ്ലവമല്ലേ പ്രധാനം അല്ലാതെ കേരളകുർമ്മ കോളേജിലെ ആ വിദ്യാർത്ഥികളെഴുതിയ ഒരു ബാനറിലെ അക്ഷരത്തെറ്റോ അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്കോ അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ അബദ്ധമോ അവിടെ ഈ എല്ലാവരും കൂടി ചാടി ഇറക്കി അവർ വാളും പരിചയമൊക്കെ ആയിട്ട് ആ ഈ വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിന് വേണ്ടി രണ്ട് തരത്തിലുള്ള വാദഗതികളും ഒന്ന് ഇത് സർക്കാസമാണ് പരിഹാസമായിട്ടാണ് കുട്ടികളിങ്ങനെ എഴുതിയത് രണ്ട് ഇത് കുട്ടികൾ എഴുതിയാൽ യാതൊരു തെറ്റുമില്ല കുട്ടികളെഴുതാണ് ശരി ഇത് ഇത് മാത്രമാണ് ശരി ഇതല്ലാതെ വേറെ ശരിയില്ല മൂന്ന് രണ്ടല്ല മൂന്നാം അഭിപ്രായം ഉണ്ടായി മൂന്ന് അവരെഴുതൽ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇത് ഫാസിസത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഞാൻ ഈ മൂന്നാമത്തെ അഭിപ്രായത്തോട് ചോദിക്കുന്ന ആളാണ് നമ്മുടെ മൗദൂദി ചാനലിൽ ശക്തമായിട്ട് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യും ഈ ബാനറിൽ തെറ്റൊന്നും തെറ്റല്ല അതിൻ്റെ ഇംഗ്ലീഷ് ചിലപ്പോൾ കുറച്ച് മോശമായിരിക്കും എങ്കിൽപ്പോലും അതിൻ്റെ ആശയമാണ് പ്രധാനം ഏത് ആശയത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞാൽ ഒരു മുട്ടാളനായ ചാൻസലർ അദ്ദേഹത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് കേരളത്തിലെ സർവകലാശാലകളെയൊക്കെ കാവ്യവത്കരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിയുന്ന രീതിയിൽ പ്രതിരോധിക്കും നിങ്ങൾക്ക് ചിലർക്ക് ഇംഗ്ലീഷ് പ്രതികരിക്കാൻ കഴിയും അല്ലെങ്കിൽ ചിലർക്ക് കായികമായിട്ട് പ്രതിരോധിക്കാൻ കഴിയും ചിലർക്ക് സംസ്കൃതത്തിലോ ഉറുദുവിലോ എങ്ങനെ വേണമെങ്കിൽ പ്രതികരിക്കാം ഗവർണർക്ക് ഈ ഭാഷ അറിയാമോ ഇല്ലയെന്നുള്ളത് പ്രശ്നമല്ല പ്രസക്തമല്ല നിങ്ങളേത് ആശയത്തെ പിന്തുടരുന്നു എന്നുള്ളതാണ് പ്രധാനം അതിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു പോയിന്റ് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇത് തന്നെ സാമ്രാജ്യത്തോടൊന്നൊരു വെല്ലുവിളിയാണ് കാരണം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷുകാരല്ലേ ഈ ഭാഷ ഇവിടെ കൂടുതൽ അവരല്ലേ നമ്മൾ ഇത്തരം കാലം അടിച്ചമർത്തി ഭരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വരെ അത്രയും കാലം ഇന്ത്യക്കാരെ ആ ദ്രോഹിച്ച മെനക്കെടുത്തിയ വശം കെടുത്തിയ ബ്രിട്ടീഷുകാരാണ് അവരുടെ ഭാഷയാണ് സാമ്രാജ്യത്വത്തിൻ്റെ ഭാഷയാണ് ഇംഗ്ലീഷ് അപ്പോൾ ആ ഭാഷയോട് നമുക്ക് യാതൊരു സ്നേഹം തോന്നേണ്ട ആവശ്യമില്ല പണ്ട് ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ചേട്ടൂരു ശങ്കരൻ നായരുടെ കാലത്ത് പുള്ളി ഇംഗ്ലീഷിനോട് വലിയ ഭ്രമമുള്ളതാണ് ഇംഗ്ലീഷ് തെറ്റി പോകുന്ന വക്കീലന്മാരെ അദ്ദേഹം കഠിനമായിട്ട് പരിഹസിക്കും നിലം പരിശോധിച്ചു ഒരു വക്കീലിനോട് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മപ്പെട്ടു മിസ്റ്റർ യു ആർ ഫാർ അവേ ഫ്രം ജോൺസൺ ആൻഡ് നിയറർ ടു ബട്ട്ലർ എന്നാണ് അതെ യു ഷുഡ് ഹാവ് സം റെസ്പെക്ട് ടു ദ ക്യൂൻസ് ലാംഗ്വേജ് അപ്പോൾ ഈ ക്യൂൻസ് ലാംഗ്വേജിനോട് ഈ ചേട്ടൂർ ശങ്കരനാരെ പോലെയുള്ള ആ ജഡ്ജിമാർക്കും അല്ലെങ്കിൽ നമ്മുടെ വരേണ്ടി വിവാഹത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇതിനോടൊരു കമ്പം തോന്നുന്നത് അതിനോട് സ്നേഹം തോന്നുന്ന അനുഭാവം തോന്നുന്നത് അതിനോട് ഒരു എന്താണ് വിധേയത്വം തോന്നുന്നത് സ്വാഭാവികമാണ് പക്ഷേ എസ് എഫ് ഐക്കാരെ സംബന്ധിച്ചുള്ളൂ അതുകൊണ്ട് തോന്നേണ്ട ഒരു കാര്യമില്ല മാത്രമല്ല ഇംഗ്ലീഷിനെ എതിർക്കണം ഇംഗ്ലീഷ് ഭാഷ തന്നെ കൊളോണിയൽസത്തിൻ്റെയാണ് അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെയാണ് അതിനെ മുച്ചൂടും നശിപ്പിക്കണം അതിന് ഏറ്റവും നല്ല മാർഗ്ഗം എന്താ ആരും ഇംഗ്ലീഷ് പഠിക്കുന്നത് വല്ല കാര്യമുണ്ടോ ഇല്ല ഇപ്പോൾ പാർട്ടിക്കാരുടെ മക്കൾ വരെ നമ്മുടെ വിപ്ലവ ആ പുരക്ഷി തലവറായിട്ടുള്ള പി രാജീവിൻ്റെ മക്കൾ വരെ പഠിക്കുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലാണ് എന്നിട്ട് അമേരിക്കയിൽ മറ്റും പോയി പരിപാടി നടത്തുമ്പോൾ അദ്ദേഹം രോമാഞ്ചക് അഞ്ചുഹിതനായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് എൻ്റെ മകൾ രാജഗിരി സ്കൂളിൽ പഠിക്കുന്നു അവൾ അമേരിക്കയിൽ പോയി ഇന്ന പരീക്ഷയിൽ സമ്മാനം നേടി എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെയല്ല ചെയ്യണ്ടത് ഇംഗ്ലീഷിനെയും ഇംഗ്ലീഷ് ഭാഷയും നമ്മൾ എതിർക്കും തകർക്കും നിലം പരിശോധിക്കുകയും ചെയ്യണം അങ്ങനെ ഒരു വിപ്ലവം ബോധ്യമുള്ളതുകൊണ്ടാണ് സർഗാർ ഇ കെ നയനാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇംഗ്ലീഷിൽ എഴുതിയത് അത് നായനാർക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടായിട്ടല്ല നായനാർ ഇംഗ്ലീഷ് വളരെ മോശമായിരുന്നു അദ്ദേഹത്തിന് ഉന്നത ബിരുദവും ഇല്ലായിരുന്നു ഇംഗ്ലീഷും വശമില്ലായിരുന്നു പക്ഷേ ആത്മകഥ ഇംഗ്ലീഷ് കഴിഞ്ഞു കാരണം എന്താ ഇതാരെങ്കിലും വായിക്കുകയാണെങ്കിൽ അവൻ ഇംഗ്ലീഷ് ഭാഷയെ പേർക്കണം ഹൂർ കൂടി അവൻ്റെ കത്തിക്കൽ കഴിക്കണം പഠിച്ച് ഇംഗ്ലീഷ് കൂടി കൂടി പോകണം നിർമൂലമായി പോകണം അതുകൊണ്ട് നയനാരെക്കുറിച്ച് പണ്ടൊരു കഥയുണ്ട് ഈ കെ നായനാർ ഇംഗ്ലീഷ് പറയുന്നത് ഇപ്പോഴാണ് സായിപ്പിന്മാരി ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ചത് എന്ന് അപ്പോൾ അതായിരിക്കണം നമ്മുടെ പാർട്ടി സഖാക്കളുടെ ഒരു ലൈറ്റ് അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം പരമാവധി വിക വികലമാക്കി പരമാവധി വക്രീകരിച്ച് അത് വായിക്കുന്നവർക്ക് ഇംഗ്ലീഷിനോട് തന്നെ വെറുപ്പ് തോന്നാനും മാത്രം സൗകര്യം ഒരുക്കുന്ന രീതിയിലായിരിക്കണം ബാനർ അതുകൊണ്ടാണ് കേരളവർമ്മ കോളേജിലെ ഈ മഹത്തായ ബാനർ പ്രസക്തമാകുന്നത് അതിൻ്റെ വിപ്ലവ പ്രസക്തി ഇതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കാണുന്ന ആർക്കും ഇംഗ്ലീഷ് ഭാഷയോട് ചിലർക്ക് സാദാഭം തോന്നും ബാക്കിയുള്ളവർക്ക് ഇംഗ്ലീഷിനോട് വെറുപ്പ് തോന്നും ഇംഗ്ലീഷ് ഒരു വളരെ മോശപ്പെട്ട ഭാഷയാണ് എന്ന് ബോധ്യമാകും അതുകൊണ്ട് എസ് എഫ് ഐക്കാരായ വിപ്ലവ കേസരികൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇതുപോലെയുള്ള ബാനറുകൾ ഇടക്കിടക്ക് എഴുതണം അല്ലെങ്കിൽ നമുക്ക് വിഷയ ഉണ്ടാവും പിന്നെ ചിരിക്കാനുള്ള അവസരങ്ങളും വല്ലാതെ കുറഞ്ഞു പോകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക